നവോളിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ബയോളജി വർക്ക്ഷീറ്റ്സ് അനാലിസിസ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് വീഡിയോ ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മലയാളത്തിന്റെ വീഡിയോ ആണ്. ഇംഗ്ലീഷ് വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇപ്പൊ ടീച്ചർ ഇന്ന് തന്ന ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ചില പച്ചക്കറികളുടെ ഹൈബ്രിഡ് ഇനങ്ങൾ പട്ടികപ്പെടുത്തുക. എന്താണ് ചോദ്യം? ചില പച്ചക്കറികളുടെ ഹൈബ്രിഡ് ഇനങ്ങൾ പട്ടികപ്പെടുത്തുക. ആദ്യം തേങ്ങ. തേങ്ങ പച്ചക്കറി അല്ലെങ്കിലും തേങ്ങയെ കുറിച്ച് നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ ആദ്യം നോക്കാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, കേരഗംഗ, ആഫ്രിക്കൻ വെസ്റ്റ് കോസ്റ്റ്. ഇതൊക്കെയാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, കേരഗംഗ, ആഫ്രിക്കൻ വെസ്റ്റ് കോസ്റ്റ്. അടുത്തത് കടല. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ആർക്ക, സുഗുണ. കടലയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറയുന്നത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ആർക്ക, സുഗുണ. അടുത്തത് മുളക്. ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, ജ്വാല, ജ്വാല സഖി. മുളകിന്റെ ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറയുന്നത് ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, ജ്വാല, ജ്വാല സഖി. അടുത്തത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്കയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, അരുണ. വെണ്ടയ്ക്കയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ കിരൺ, ആർക്ക, അനാമിക, സൽകീർത്തി, അരുണ. അടുത്തത് വഴുതന. സൂര്യ, ശ്വേത, ഹരിത, നീലിമ, നവനീത്, അണ്ണാമലൈ. വഴുതനയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറയുന്നത് സൂര്യ, ശ്വേത, ഹരിത, നീലിമ, നവനീത്, അണ്ണാമലൈ. അടുത്തത് തക്കാളി. തക്കാളിയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ മുക്തി, അനഘ, അക്ഷയ, ശക്തി, അർക്കവിശേൽ, രശ്മി, നവീൻ, വൈശാലി. തക്കാളിയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ മുക്തി, അനഘ, അക്ഷയ, ശക്തി, അർക്കവിശാൽ, രശ്മി, നവീൻ, വൈശാലി. അടുത്തത് കുരുമുളക്. പന്നിയൂർ, കരിമുണ്ട, കൊല്ലുവള്ളി, ശ്രീകര, പൗർണമി. കുരുമുളകിന്റെ ഹൈബ്രിഡ് ഇനങ്ങൾ പന്നിയൂർ, കരിമുണ്ട, കൊല്ലുവള്ളി, ശ്രീകര, പൗർണമി. അടുത്തത് ടീച്ചർ തന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹോംവർക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ കാർഷിക സർവകലാശാലകൾ പട്ടികപ്പെടുത്താനാണ്. കേരളത്തിലെ കാർഷിക സർവകലാശാലകൾ പട്ടികപ്പെടുത്തുക. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പക്ഷെ ടീച്ചർ ഇവിടെ കേരള കാർഷിക സർവകലാശാലകൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി, കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര, കേരള കാർഷിക സർവകലാശാല, തൃശൂർ. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി, വെള്ളായണി തിരുവനന്തപുരത്താണുള്ളത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര തൃശൂരാണുള്ളത്. കേരള കാർഷിക സർവകലാശാല തൃശൂർ, അത് തൃശൂരിൽ ഉള്ളത് തന്നെ വേറെ ഒരു കാർഷിക സർവകലാശാലയാണ്. അടുത്തത് നമുക്ക് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും കൂടെ നമുക്ക് നോക്കാം. സെന്റ് ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അമ്പലവയൽ, ആനക്കയം, പുലിക്കോട്, പട്ടാമ്പി. സെന്റ് ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അമ്പലവയൽ, ആനക്കയം, പുലിക്കോട്, പട്ടാമ്പി. ഇതൊക്കെയാണ് കേരളയിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂല വിദേശത്തെ അടുത്താണ് ബലിക്കാൻ നിൽക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.